വർഷക്കാലമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളെങ്കിലും ആ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ ഗാഢത ഉണ്ടായിരുന്നു. സിപിഎമ്മിന്റെ ചിരിക്കുന്ന മുഖമാണ് സഖാവ് കോടിയേരിയുടെ വിടവാങ്ങലോടെ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഒരുപാട് അദ്ദേഹത്തെ അനുസ്മരിക്കാനുണ്ട്. ഏത് സന്ദർഭത്തിലും എല്ലാ ഘട്ടങ്ങളിലും സ്നേഹവും കരുതലും തന്ന നേതാവാണ് അദ്ദേഹം. ഒരു സഹയാത്രികൻ എന്നുള്ള നിലയിലല്ല, പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പലപ്പോഴും എന്നെ പരിഗണിച്ചത്. അദ്ദേഹത്തിന് എല്ലാ മതസമുദായ വിഭാഗങ്ങളുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പീഡിതരായ ന്യൂനപക്ഷങ്ങളായ ജനതയോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തിയാണ് കടന്നുപോയത്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം അക്കാര്യത്തിൽ ഒരു വലിയ വഴികാട്ടിയാണ് എന്ന് ഉറച്ചു പറയാനാകും. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചെന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നത്. സഖാവ് വിഎസിന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരവും ടൂറിസവുമായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ച ഭരണ നൈപുണ്യം എടുത്തു പറയേണ്ടതാണ്. നിയമസഭയിലൊക്കെ നമ്മൾ നല്ലൊരു ഇടപെടൽ നടത്തിയാൽ അതിനെ അഭിനന്ദിക്കാൻ അടുത്തു വന്ന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ അദ്ദേഹം കാണിച്ച താല്പര്യം മറക്കാൻ കഴിയില്ല. മന്ത്രി എന്നുള്ള നിലയിലും അത് കഴിഞ്ഞ് പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും നിയമസഭാംഗമാകാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. മന്ത്രി എന്നുള്ള നിലയിൽ നല്ല ഭരണ നൈപുണ്യം അദ്ദേഹം കാഴ്ചവെച്ചപ്പോ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയത്. എങ്ങനെ ഒരു പ്രതിപക്ഷ നിരയിലെ ഉജ്ജ്വലനായ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാവാമെന്ന് അദ്ദേഹം തെളിയിച്ചു. പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനം നമുക്ക് ആർക്കും തന്നെ വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ സിപിഐഎമ്മിന്റെ ചരിത്രത്തിലെ ഒരു യുഗം അവസാനിക്കുകയാണ്.